പിണറായി സർക്കാരിനുമേൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള നിയന്ത്രണം മേധാവിത്വം ദുർബലമാവുകയാണോ ഈ തരത്തിൽ ചിന്തിക്കാൻ കാരണം അടുത്ത കാലത്ത് മുൻ ആരോഗ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സമുന്നത നേതാവുമായ പി കെ ശ്രീമതി ടീച്ചർ നടത്തിയ പ്രസ്താവനയാണ് ഏഷ്യാനെറ്റിൽ വിനുവി ജോണിൻ്റെ ചർച്ചയ്ക്കിടയിൽ പി കെ ശ്രീമതി ടീച്ചർ സ്വന്തം പരാജയത്തെക്കുറിച്ച് ആത്മവിമർശനം നടത്തിയത് കേരളം ആകെ കൂടിയാണ് കേട്ടത് കാരണം അനുപമ പ്രശ്നമാണ് വിഷയം അനുപമയുടെ പ്രശ്നത്തിൽ ഇടവിഴപ്പെടണമെന്ന് പി കെ ശ്രീമതി ടീച്ചറോട് പറഞ്ഞത് വൃന്ദാക്കാരാട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമല്ല ഇന്ത്യയിലെ മഹി മഹിളാവിമോചന പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളി പ്രകാശ് കാരാട്ടിൻ്റെ പത്നി അങ്ങനെയുള്ള വൃന്ദക്കാരാട്ട് അനുപമയുടെ പ്രശ്നം അറിഞ്ഞപ്പോൾ വിഷയം കൈകാര്യം ചെയ്യാൻ പി കെ ശ്രീമതി ഏൽപ്പിക്കുന്നു ശ്രീമതി ടീച്ചർ എല്ലാവരുമായി ബന്ധപ്പെടുന്നു ശ്രീമതി ടീച്ചർ രണ്ട് പ്രാവശ്യമാണ് അനുപമ ഈ ഭർത്താവുമെന്ന് കണ്ടത് ടീച്ചർ അത് ആ ചർച്ചയിൽ വിവരിക്കുകയുണ്ടായി അവസാനം ടീച്ചർ പറഞ്ഞതെന്താ ഞാൻ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശനോട് പറഞ്ഞു ആനാവൂർ നാഗപ്പനോട് സംസാരിച്ചു തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മഹിളാ പ്രവർത്തകരോടും മഹിള അസോസിയേഷൻ പ്രവർത്തകരോടും സംസാരിച്ചു നേതാക്കന്മാരോട് സംസാരിച്ചു പിണറായിയോടും കോടിയേരിയോടും സംസാരിച്ച് കാണുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു അല്ലാതെ ഇതുപോലെയുള്ള പ്രശ്നം വെറുതെ കളയും വൃന്ദാക്കാരാട്ട് പറഞ്ഞൊരു പ്രശ്നം നേതൃത്വത്തിൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെടുത്താതെ ശ്രീമതി ടീച്ചർ ഉപേക്ഷിച്ച് കളയും എന്ന് ആരും കരുതുന്നില്ല അങ്ങനെയുള്ള പ്രശ്നത്തിൽ അവസാനം ശ്രീമത് ടീച്ചർ എന്താ പറഞ്ഞത് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു കാരണം എനിക്കറിഞ്ഞുകൂടാ അനുപമയ്ക്ക് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അമ്മയുടെ പക്കലാണ് കുഞ്ഞ് വരേണ്ടത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല ഞാൻ പൂർണ്ണ പരാജയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കുറ്റം ഞാൻ ഏൽക്കുന്നു ഞാൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയി എന്നൊരു കുറ്റസമ്മതം ശ്രീമതി ടീച്ചറെ പോലെയുള്ള ഒരു നേതാവ് പരസ്യമായി ചാനലിൽ വന്ന് നടത്തി എന്നുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ ആദ്യമായാണ് ഇതുവരെയോ നേതാവും അങ്ങനെ ഒരു പ്രത്യേകിച്ച് നേതാവ് പ്രാദേശിക നേതാവല്ല കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അങ്ങനെയുള്ള നേതാവാണ് ഈ പ്ര ഈ പ്രഖ്യാപനം ഈ പ്രസ്താവന നടത്തിയത് അതുകൊണ്ട് ശ്രീമതി ടീച്ചർ ആണ് അനുഭവം പ്രവർത്തനത്തിൽ മാർസിസ്റ്റ് പാർട്ടി പാർട്ടിപരമായി ഇടപെടൽ തുടങ്ങാൻ കാരണം അവർ പറഞ്ഞതോടുകൂടി ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നതാറുന്നു പോലീസ് നടപടി എടുക്കാതിരുന്നത് പുത്തലത്ത് ദിനേശൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴെങ്കിലും നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ അപ്പോഴെങ്കിലും നടപടി ആരംഭിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടത് നടന്നില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതൊക്കെ അറിഞ്ഞിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇതൊക്കെ അറിഞ്ഞിരുന്നു മഹിള അസോസിയേഷൻ്റെ മറ്റു നേതാക്കളെയൊക്കെ കണ്ടു അനുപമ അവരൊക്കെ നിർജീവമായി നിർവീര്യരായി അഥവാ നിർവീര്യമാക്കപ്പെട്ടു അനുപമയുടെ വാക്ക് കടമെടുത്താൽ ഇതിന് തക്ക സ്വാധീന ശക്തിയുള്ള ആളാണോ എൻ്റെ അച്ഛൻ എനിക്കറിയുമായിരുന്നില്ല എന്നാണ് അനുപമ പറഞ്ഞത് ഒരു പക്ഷേ പിണറായിയും കോടിയേരിയും പള്ളിച്ചൽ പെരൂക്കട സദാശിവൻ്റെ മകൻ്റെ ഒരു കുടുംബപ്രശ്നമായി ഗൗരവത്തോടെ ഇതിനെ കണ്ടു കാണില്ല പക്ഷേ ബാക്കിയുള്ളവർ ഇതിനകത്ത് ഇടപെടേണ്ടിയിരുന്നവർ പ്രശ്നം പരിഹൃതമാ പരിഹരിക്കേണ്ടിയിരുന്നവർ ഇടപെട്ടില്ല ശ്രീമതി ടീച്ചർ ഇങ്ങനെ തുറന്ന് പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ പ്രത്യേകത നിറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല അത് പറയാനുള്ള ധൈര്യം കാണിച്ച പി കെ ശ്രീമതി ടീച്ചറിനെ എത്ര മാത്രം പ്രശംസിച്ചാലും മതിയാവില്ല കാരണം അതിനുള്ള ധൈര്യം അതിനുള്ള ആർജം അത് ശ്രീമതി ടീച്ചർ കാണിച്ചു ഇവിടുത്തെ മഹിളാ അസോസിയേഷൻ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവരാരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയോ ആരെങ്കിലും ഇവിടുത്തെ ഉണ്ടായിരുന്നല്ലോ വനിതാ വിമോചന പോരാളികൾ മാർസിസ്റ്റ് പാർട്ടി എവിടെ വനിതകൾക്ക് പ്രശ്നമുണ്ടായാലും അവിടെ എടുത്തു ചാടുന്ന വനിതാ വിമോചന പോരാളികൾ ബുദ്ധിജീവികൾ കവികൾ സാഹിത്യകാരന്മാർ ഇവരാരും ചെറുവിരൽ അനക്കിയില്ല അവിടെയാണ് പി കെ ശ്രീമതി ടീച്ചർ ചാനലിന് മുമ്പിൽ വന്ന് പരസ്യമായി ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇത്രയൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടും ഞാൻ പരാജയപ്പെട്ടുപോയി അത് മാർസിസ്റ്റ് പാർട്ടിക്കേറ്റ അടിയായിരുന്നു ആ അടി കൊണ്ട ക്ഷതത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെടുന്നു കഴിഞ്ഞ ദിവസം ആനാവൂരിനെ വിളിച്ച് ചർച്ച നടത്തുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ നടപടിക്രമങ്ങൾ ശിക്ഷാ ശിക്ഷാനടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യപടിയാണ് ജയകുമാറിനെ പേരുക്കട ലോക്കൽ കമ്മിറ്റി മെമ്പർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയത് ഇനി മുകളിലോട്ട് ആരൊക്കെ പിടിക്കപ്പെടും ആരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നാണ് അറിയാനുള്ളത് അപ്പോൾ ഇവിടെ ഇത്രനാൾ ഇതിന്മേൽ നടപടി നടത്താതിരുന്ന നടപടി എടുക്കാതിരുന്ന എല്ലാവരും പ്രതിക്കൂട്ടിലാണ് മാർസിസ്റ്റ് പാർട്ടി എന്നും കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് ഇത്രയും തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ചതും പരാജയപ്പെട്ടതുമായ മണ്ഡലങ്ങളിൽ നിർജീവമാവുകയും എതിർ സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുകയും ചെയ്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് മുഖം പോലും നോക്കാതെ നടപടിയെടുക്കാൻ ആർജവും കാണിച്ച മാർസിസ്റ്റ് പാർട്ടിയാണ് ചരിത്രത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ അത് കഴിയൂ അതുകൊണ്ട് അനുഭവ പ്രശ്നത്തിലും പാർട്ടിയുടെ മുഖം ഇത്ര വികൃതമാകാൻ കാരണം അതിന് കാരണക്കാരായവരുടെ പേരിൽ നടപടിയെടുക്കും എന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് അവിടെ പി കെ ശ്രീമതി ടീച്ചർ അത് അനുഭമയുടെ പ്രശ്നം മാത്രമല്ല പാർട്ടിക്ക് ഉണ്ടായ ഇപ്പോഴത്തെ വികൃതമായ മുഖം ജനങ്ങളെ അറിയിക്കുന്നതിനും പാർട്ടിയെ കൂടുതൽ ജാഗരൂകമാക്കുന്നതിനും നേതൃത്വത്തെ ഇടപെടുത്തുന്നതിനും ടീച്ചറുടെ ആ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു ഇതിൽ അനുപമ പ്രശ്നത്തിൽ ഇത്രയും മുൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടപടികൾ മുന്നോട്ട് പോയതിൽ ആദ്യ സല്യൂട്ട് കൊടുക്കേണ്ടത് ശ്രീമതി ടീച്ചർക്കാണ് നന്ദി നമസ്കാരം